നമസ്കാരം. സ്പീക്കർ എ എൻ ഷംസീറിന്റെ വിവാദ ഗണപതി ഭഗവാനെ കുറിച്ചുള്ള പരാമർശത്തിൽ നിലപാട് ഘടിപ്പിച്ച് NSS കൃത്യമായും ഗണപതി ഒരു മിത്താണ് എന്ന് കൃത്യമായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം പറയുന്നു. അതിനുശേഷം അദ്ദേഹം ദില്ലിയിൽ എത്തുമ്പോൾ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു. ഇതെല്ലാം ഒരു വലിയ കോമഡി കണക്കെയാണ് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു സമയത്താണ് NSS ഈ ഒരു വിഷയത്തിൽ പ്രക്ഷോഭത്തിന്റെ പാതയിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്നിപ്പോൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായും നാളെ NSS അടിയന്തര ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. തുടർ സമര രീതികൾ നാളത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനിക്കുമെന്ന് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വലിയൊരു ഊരാക്കുടുക്കിലേക്ക് സ്പീക്കർ എ എൻ ഷംസീർ പോകുന്നു. ഷംസീർ ഈ ഒരു പ്രസ്താവന തിരുത്തി മാപ്പ് പറയണം എന്ന് തന്നെയാണ് NSS ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. ആ ആവശ്യത്തിൽ നിന്നും ഒരണുവിട പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സമുദായ സംഘടന പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിരവധി അനവധി സമുദായ സാംസ്കാരിക സംഘടനകളും NSSന് പിന്നിൽ ഈ ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിൽ അണിനിരക്കുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു. സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ NSSനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തീർച്ചയായും വലിയ പ്രതിരോധത്തിലേക്കാകുകയാണ് CPMഉം ഇടതുമുന്നണിയും. എന്തായാലും ഗണപതി മിത്താണ് എന്ന് പറഞ്ഞത് ആരും തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസും PM മുഹമ്മദ് റിയാസ് കൂടി എരുതിയിൽ എണ്ണയെ ഒഴിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ വിവാദങ്ങൾ ആളിക്കത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി വലിയൊരു ഹൈന്ദവ വികാരം ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് CPMനെതിരെ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഗോവിന്ദൻ മാസ്റ്റർ ദില്ലിയിലെത്തിയപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചത്. പക്ഷേ അതൊന്നും തന്നെ പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ നിന്നും NSSനെയും മറ്റ് സംഘടനകളെയും മാറ്റി നിർത്തുന്നില്ല. നാളെ എ എൻ ഷംസീർ പ്രസ്താവന തിരുത്തി മാപ്പ് പറയുന്നത് വരെ തങ്ങൾ സമര രീതിയിൽ സമരമുഖത്തുണ്ടാകുമെന്ന് NSS പറയുന്നു. തങ്ങൾ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കും. നാളെ അടിയന്തര ഡയറക്ടർ ബോർഡ് യോഗം NSS ആസ്ഥാനമായ പെരുന്നയിൽ ചേരുന്നുണ്ട്. ആ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തുടർ സമര രീതികൾ തങ്ങൾ കൃത്യമായ രീതിയിൽ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും സ്പീക്കർ എ എൻ ഷംസീറിനും CPMനുമെതിരെ അവർക്ക് മുകളിൽ വലിയ രീതിയിൽ ഈ ഒരു വിഷയം കുരുക്ക് മുറുക്കുക തന്നെയാണ് NSSഉം മറ്റ് ഹൈന്ദവ സംഘടനകളും. എന്തായാലും വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിൽ ഒരുപക്ഷെ ശബരിമല പ്രക്ഷോഭത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് മറ്റൊരു പ്രക്ഷോഭത്തിന് കൂടി സാംസ്കാരിക കേരളം വേദിയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.